ஜெனரே சைக்கோ ஜெனரே எல்லாரும் ஸ்வாகதம் கோ ஆலியன் சைக்கோ சைக்கோ ஆலியன் பீஸ் நம்ம இந்த ஜெயமா சவாலஞ்ச் என்னா வந்துச்சா நல்ல அடிபோலி ഷേക്ക് കൂടി വിളിച്ചത് ഷേക്ക് ഷാർജ ഷേക്ക് ഷേക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഷാർജ ഷേക്ക് അണ്ണനെ കണ്ണേഴ്സൊക്കെ ആയിരുന്നു മാറി എന്ന് പറഞ്ഞ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നിട്ടുണ്ട് ഷേക്ക് കൂടിയാന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ മാറിയോ അപ്പൊ ഞാൻ പറഞ്ഞതാണ് നോക്കിട്ട് വന്നാ മതി കുറവുണ്ടെങ്കിൽ ഷേക്ക് ആണെങ്കിൽ ഞാനുണ്ട് അവിടെ എന്ന് പറഞ്ഞിരിക്കുന്ന പുള്ളി പുള്ളിയുടെ ഫേവറേറ്റ് ആണ് ഷാർജ ഷേക്ക് എന്നാ പറഞ്ഞത് അസുഖം മാറിയില്ലല്ലേ നോക്കുന്നില്ലേ ഞാൻ ക്യാമറയിലാണ് നോക്കണത് എപ്പോഴേക്ക് അപ്പൊ രാജശലീൻ ഉണ്ട് രാജശലീൻ ഷേക്കുകളുടെ രാജാവാണ് ഇപ്പിയുണ്ട് ഇപ്പി ഷേക്ക് കുടിക്കൂ അതുകൊണ്ട് മത്സരിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കേടി കളിയൻ രാജശലീയൻ നമ്മുടെ ഇപ്പിയളിയൻ ഇല്ലല്ലോ ഞാനുണ്ട് പിന്നെ കായിക മത്സരിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല പുള്ളിക്ക് പനിയാണ് എല്ലാവരും ഒരു വെറൈറ്റി ഒരു ഒന്നര മിനിറ്റ് ചലഞ്ച് കേട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തണുപ്പ് ചെറിയ തണുപ്പേ ഉള്ളൂ ഒത്തിരി കട്ടിയുള്ള ഇതല്ല ഷേക്കല്ല അപ്പോ നമ്മുടെ ഇന്നത്തെ മത്സരത്തിലെ റഫറി എന്ന് പറയുന്നത് നമ്മുടെ നന്ദോളി കേട്ടോ ഞാൻ പുള്ളിക്കാരാണ് ഇത് മേക്ക് ചെയ്തത് അപ്പൊ പറഞ്ഞോട്ട് തന്നെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും പുള്ളിക്കാണ് നാളെ ആയാലും വൈറൽ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മോണച്ചമ്മണ്ടിയുടെ മെഴുക എടുത്തിരിക്കുന്നത് മോണച്ചമ്മണ്ടി ഇന്നില്ല മോണച്ചമ്മണ്ടി പറഞ്ഞിരിക്കും എന്നെ പുട്ടിനും ബീഫിനും വിളിക്കണം എന്ന് പറഞ്ഞത് ബീഫ് ഉണ്ട് നമുക്ക് അവിടെ പുള്ളി വഴി മെഴുകാൻ ഓക്കെ നമുക്കപ്പോ മെഴുകുമച്ചാൻ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് ഷാർജ ഷേക്ക് ആണ് നാടൻ നമ്മുടെ ഷാർജ ഷേക്ക് ആണ് ഓരോ മിനിറ്റും ഉണ്ട് ഓരോരുത്തർക്കും കായ്ക്ക ഇല്ല കായ്ക്ക് പനിയാണ് നമുക്ക് എല്ലാവർക്കും പനിയാണ് നമുക്ക് എല്ലാവർക്കും സീനാണ് മിക്കവാറും സീനാവും സീനാവും ഒരു മിനിറ്റിൽ ആരായിരിക്കും കൂടുതൽ കുടിക്കുന്നവരായിരിക്കും വിജയ് അറിയില്ല അപ്പൊ തുടങ്ങിയത് അപ്പൊ ഫസ്റ്റ് രാജശലീനാണ് ഫസ്റ്റ് നമ്മുടെ രാജശലീനാണ് തുടങ്ങാം ത്രീ വൺ ടു ത്രീ സ്റ്റോപ്പ് കുടി കുടി ആ ബുള്ളേ എന്താണ് ഒന്ന് സെക്കൻഡ് പതുക്കെ പതുക്കെ മൂന്നാമത്തെ ക്ലാസ് നാൽപ്പത്തി ഏഴ് സെക്കൻഡ് 48 49 50 51 52 53 54 55 56 57 58 59 നാല് ക്ലാസ് നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ ചെറിയാനാണ് മത്സരിക്കാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഗ്ലാസിൽ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കുടിച്ചോ മത്സരിക്കുന്നതിന് മുമ്പ് ഒരു പ്രതിസന്ധിക്ക് ഇയാത് കള്ളക്കളികളൊന്നുമില്ല ദയവായി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കളി അടിച്ച് ജയിക്കുന്നെന്ന് നിരന്തര വീഡിയോയിൽ ഞാൻ കള്ളക്കളി ആണ്ടിലൊരിക്കലാണ് മത്സരിക്കുന്നത് എനിക്കറിഞ്ഞില്ല കള്ളക്കളികളെന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം റെഡി 1 2 3 സ്റ്റാർട്ട് യെസ് പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത് പ്രഭു മത്സരിക്കുകയാണ് നാടൻ പാല് ബൂസ്റ്റ് ഞാലിപ്പൂവൻ പഴം തുടങ്ങി നിരവധി അനവധി കാര്യങ്ങൾ ഷേക്കാക്കിയെടുത്ത ഷാർജ ഷേക്ക് കുടിച്ചു മത്സരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത് പ്രഭു ഇതാണ് ശ്രീജിത് പ്രഭുയുടെ മത്സരം അല്ല കേടി പറയൂ നിങ്ങൾ മാത്രമാണ് അണ്ടിപ്പരിപ്പ് കൂട്ടിയിണക്കി സമാസമം ചേർത്ത് നാൽപ്പത്തിമൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ്സും പറങ്കാവിൽ നിന്ന് പറങ്കാണ്ടി പറഞ്ഞിട്ട് ഇതാണ് സമയം പുലു പഞ്ചായത്തിന് മത്സരിക്കാൻ വരുമോ നിങ്ങളുടെ സ്വന്തം കേടി
അപ്പൊ ഞാൻ വാള് വെച്ചൊന്നും പറയില്ല, എന്നെ ഒന്നും പറയില്ല. സത്യം പറഞ്ഞാ തെകിട്ടി വരുന്ന സാധനം എന്താ പ്രശ്നം? ഷാർജേക്ക് ചിലവർക്ക് പിടിക്കത്തില്ല, കണ്ണിന് നല്ലതാണ് കേട്ടാൽ. മുടിയാണ് സാറാണ്, എനിക്ക് പിടിച്ചില്ല. എന്തോ കുടിച്ചിട്ട് തിരിച്ചു വരുന്നു. കണ്ണിന് നല്ലതാണ് പറയുന്നു. അപ്പം മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. പുലിയൂർ പഞ്ചായത്തിന്റെ താരം മത്സരിക്കുന്നു രാഹുൽ ഭായ്. ചെലവ് കുടിച്ച പാലൊന്നും പാലല്ല, ഞാൻ കുടിച്ച പാലാണ് പാലെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേടിയളി പുലിയൂരിന്റെ താരം മത്സരിക്കുന്നു. ഈ മത്സരം വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. 26 സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ ക്ലാസ്. ഇത് ഹൈദരാബാദിന്റെ മാത്രം താരമല്ല, ഇത് പുലിയൂർ പഞ്ചായത്തിൽ നിന്നും ശ്രീനാരായണ പഞ്ചായത്തിൽ മത്സരിക്കുന്നു. രണ്ട് മൊട്ട കൂടെ മൊട്ട ഫോക്സ് എന്താണ് സംഭവിച്ചത്? എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത്ര മനോഹരമായ ഒരു ഷേക്ക് കുടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ എന്തോ വിഷയമുണ്ട്. രാജശേഖരൻ ഞങ്ങളെല്ലാം വെല്ലുവിളി നാണവില്ല, രണ്ട് ഗ്ലാസ് അതിൽ കുടിക്കാൻ. ആ ഒരു വെല്ലുവിളി കായ്ക്ക് ഏറ്റെടുത്ത് കായ്ക്ക് ഇറങ്ങുന്നു. ഇവിടെ തുടങ്ങി കട്ടംകൊട്ടി തുടങ്ങി. അഥവാ ഞാൻ ഇത് മൊത്തം കുടിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെലവ് മൊത്തം ഇവരെടുക്കും കേട്ടോ. നമ്മുടെ എല്ലാരും വിശ്വാസം ഇക്ക കുടിക്കുന്ന എന്റെ വിശ്വാസം, എന്റെ വിശ്വാസം. രാജശേഖരൻ വെല്ലു വിളിച്ചോണ്ട് മാത്രം അതാ പറഞ്ഞ വെല്ലു വിളിച്ചു, ഞങ്ങളെ വിളിച്ചു നിങ്ങൾക്കൊക്കെ നാളെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് കൈക്ക് ഇറക്കി കൈക്ക് ഇറക്കി മാത്രം. Ready? 1, 2, 3, start! Oh my god! Oh my god! Oh my god! മൂന്ന് മാസം ഇത്രയും സന്തോഷത്തിന് കാരണം എന്തറിയോ, രാജശേഖരൻ ഞങ്ങളെ വെല്ലു വിളിച്ചു പറഞ്ഞേക്കുന്ന ഒരു മട്ടൻ മന്തി ആണ്. മട്ടൻ മന്തി, മട്ടൻ മന്തി. കേസ് അങ്ങനെ ആവേശകര മത്സരത്തിൽ നമ്മുടെ ശൈലാചണ്ണച്ചി, അതായത് നമ്മുടെ കായ്ക്ക 4.5 ഗ്ലാസ് കുടിച്ച് പറയാനുണ്ട്. പറഞ്ഞു ഞങ്ങളെ രാജശമ്മൻ വെല്ലു വിളിച്ചതിന്റെ സ്ഥിതിക്കാണ് ഞങ്ങൾ ഇക്കായി ഇറക്കിയത്. മട്ടമ്പന്തി മട്ടമ്പന്തി പറഞ്ഞോണ്ട് ഇറക്കി ഞങ്ങളെ ഇറക്കി ഞങ്ങള് അതിന്റെ ശൈലാണച്ചയുടെ മണ്ടയ്ക്കോട്ട് ഞങ്ങള് നേരെ ഹോട്ടലോട്ടെ. എനിക്കൊരു കാര്യം പറഞ്ഞു, ഞാൻ നേരെ സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ. മാനം കാത്ത് ഞങ്ങളുടെ മട്ടം മന്തിയുടെ മാനം കാത്ത്. ഇയാള് വരുന്നതിന് മുമ്പേ അവിടെ കിടന്ന് കറങ്ങുന്ന ഞാൻ കണ്ടു കടലാസിന്റെ അത് എന്തോ പൊടി കാര്യങ്ങൾ. ഇങ്ങോട്ടോ ഇത് പിടിച്ചു വെച്ചേക്കുന്നുള്ളൂ.
പക്ഷേ കാര്യം ഇക്കളെ നമ്മിച്ചു കേട്ടോ, കാരണം കുടിക്കാൻ പറ്റത്തില്ല, പറ്റത്തില്ല, സമ്മതിക്കണം. പനി വെച്ചിട്ട് ഇത് കുടിച്ചുകൊണ്ട് വൈകിയത് പിന്നെ ഇങ്ങോട്ട് വരിക പിന്നെ ഇല്ലേ. അതെ, ഞാൻ ഉണ്ടാക്കിയതിന് കുഴപ്പമൊന്നും അല്ലല്ലോ അല്ലേ. നേർക്ക് വീട്ടിൽ പോകണോ, കഷ്ടമുണ്ട്, വയറുവേണ്ട. ഇതപ്പം ഇപ്പിക്ക് മത്സരിക്കാൻ പറ്റില്ല, നിധികളെയും മത്സരിക്കാൻ പറ്റില്ല, തണുപ്പായിരുന്നു. ഞങ്ങൾ പിന്നെ ജയിക്കണമല്ലോ, ജയിക്കണമല്ലോ, ആര്? അതുകൊണ്ട് വെല്ലുവിളി, വെല്ലുവിളി ജയിക്കണം, അതാണ് നമുക്ക് ഇതിന്റെ സ്പിരിറ്റ് ആണ്, സ്പിരിറ്റ്. അത് തന്നെ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മത്സരം ഒരു അടിപൊളി ഷാർജ ഷേക്ക് കൂടി മത്സരമായിരുന്നു. നല്ല മത്സരമായിരുന്നു അല്ലേ? വയ്യ, ഒന്നര ക്ലാസ് പിടിച്ചപ്പോഴും വയ്യല്ലേ, അതാ പ്രശ്നം. വീട്ടിൽ എന്തൊക്കെ പ്രശ്നം? വീട്ടിൽ പൊടിയുണ്ട്, പൊടിക്കൈയുണ്ട്, എന്തൊക്കെ വർഷങ്ങളുണ്ട്. ഒരു ഹോമത്തിന് വേണ്ട ഐറ്റംസ് പറഞ്ഞാൽ നാല് കട്ട, ഒരു കരിക്ക്, പിന്നെന്താ മൊട്ട, മൊട്ട മെയിനായിട്ട് പട്ട് വേണമെന്ന് പറഞ്ഞു, പട്ട് പുതയ്ക്കണം. കമന്ററിക്ക് അത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ സ്പിരിറ്റിൽ എടുക്കുക, അത് വേറെ കുടുംബത്തെയോ അല്ലെങ്കിൽ ആരെയും പേഴ്സണലായിട്ട് ആക്ഷേപിക്കുന്നില്ല കേട്ടോ. നമ്മള് ഞങ്ങള് പരസ്പരം പറയുന്നത് ഫണ്ണായിട്ടാണ്. തവണ അല്ല, കുറെ തവണ കമന്റ് നമ്മൾ ഞാൻ കഴിഞ്ഞ പോണം, ഞാൻ രണ്ട് കൊള്ളതരം കാണിച്ചു ജയിച്ചത്, എവിടെ ഏത് കളി ജയിച്ചു, വീഡിയോ ഫുള്ളായിട്ട് കള്ളക്കളി കളിക്കുന്നു. ഇന്നലെ നമ്മള് കഴിഞ്ഞ ഫ്രൂട്ട്സിന്റെ പുള്ളിയുടെ മോഹം വരി തുടങ്ങാനൊരു അവസാനം വരുത്തുള്ളു, മോഹം വരും. അതല്ലടാ കഴിഞ്ഞ, അല്ല ഞാൻ കണ്ടത്, കഴിഞ്ഞ ഫ്രൂട്ട്സിനകത്ത് ശ്രീത്ത് പറഞ്ഞായിരുന്നു നമ്മള് എല്ലാ ഐറ്റവും കൂടെ തീർന്ന് തീർന്ന് തീർന്നിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അത് ഇവർ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കള്ളക്കളിയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. എന്റെ പൊന്നു ആര് ചേച്ചി എന്ത് ചോദിച്ചിട്ട് പേര് എനിക്കറിയില്ല. ചേച്ചി നമ്മൾ ആ ഐറ്റം എടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കളിയും ഞാൻ ജയിച്ചാ പോരെ, നമ്മള് പാവം മനുഷ്യരാണ്. ഓക്കെ, അറിയത്തില്ല കാണാൻ പറ്റത്തില്ല. ഗേസ്, അപ്പൊ നമ്മള് ഇനി പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ്. ഇവിടെ പല പല അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മള് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എത്ര പെട്ടെന്ന് തീർക്കും ഗേസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല വീഡിയോ ആയിട്ട്